रहमतुल्लाहि तआला व बरकातुहु। बिस्मिल्लाह वल्हम्दुलिल्लाह वस्सलातु वस्सलामु अला अशरफिल मुरसलीन व अला आलिही व सहबिही अजमईन अम्मा बाद। പരിശുദ്ധമാകപ്പെട്ട റജബിലും ഷഅബാനിലും ബറക്കത്തിനെ തേടുകയും പഞ്ചാരക്കുന്നിന്മേൽ തേന്മയ പെയ്യുന്നു എന്ന് പറയപ്പെടുന്ന പരിശുദ്ധമാക്കപ്പെട്ട റമദാനിൻ്റെ ഒന്നും രണ്ടും ദിവസങ്ങൾ കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസത്തിലാണ് ഞാനും നിങ്ങളും സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത്। വിശുദ്ധമാക്കപ്പെട്ട റമദാനിൻ്റെ ഓരോ ദിവസങ്ങളും ഓരോ സമയങ്ങളും ഓരോ സെക്കൻഡുകളും വിലമതിക്കാത്തതാണെന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കിയവരാണ്। പക്ഷേ നാം അറിയാതെ ഒരുപാട് സമയം ഈ ഒരു ലോക്ക്ഡൗണിൻ്റെ സമയത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്। മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിഅമതാനി മഅബൂനും ഫീഹിമ കസീറു മിനന്നാസ് അസ്സിഹത്തു വൽ ഫറാഗ്, കൂടുതൽ ആളുകൾ അശ്രദ്ധമായി പോകുന്ന ഒന്നാണ് ആരോഗ്യ സമയവും ഒഴിവു സമയം എന്നുള്ളത്। ആരോഗ്യ സമയം എന്ന് വെച്ചാൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ പ്രവർത്തന രംഗത്ത് തിളങ്ങി നിൽക്കുന്ന ഒരു സമയമാണ് ആരോഗ്യ സമയം എന്നുള്ളത്। അവൻ ചെയ്ത നിസ്കാരങ്ങളും നോമ്പുകളും ദിക്റുകളും സലാത്തുകളും അവനിക്ക് വാർദ്ധക്യമെത്തിയ സമയത്തിൽ, അവനിക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയാത്ത സമയത്തിൽ പ്രതിഫലമായി വരുന്നത്। പക്ഷേ ആരോഗ്യ സമയത്തിൽ കളിയും ചിരിയും തമാശയുമായി നടന്ന ഒരുത്തനിക്ക് വാർദ്ധക്യമെത്തിയ സമയത്തിൽ എൻ്റെ യുവത്വം നഷ്ടപ്പെട്ടു പോയി എന്നല്ലാതെ അവനിക്കൊരു പ്രതിഫലവും ഇല്ല। അതുകൊണ്ട് നമുക്കുള്ള ഈ ഒരു യുവത്വ സമയം നാം നല്ലതുപോലെ ഉപയോഗപ്പെടുത്തണം। നാം ഒരു കൃഷി ചെയ്യുകയാണെങ്കിൽ അതിനുവേണ്ടി ആ ഒരു ചെടിക്ക് വേണ്ടി വെള്ളമൊഴിക്കുകയും വളവിടുകയും വേലി കെട്ടുകയും ചെയ്താൽ, നല്ലതുപോലെ സംരക്ഷിച്ചാൽ അത് നല്ലതുപോലെ ഉയർന്നു വരും। എന്നാൽ നാം ഒരു ചെടി നട്ടു, അതിന് വെള്ളമൊഴിച്ചിട്ടില്ല, അതിനേക്ക് വളവിട്ടിട്ടില്ല, ഒരു സംരക്ഷണവും അതിനേക്ക് നൽകിയിട്ടില്ലെങ്കിൽ അത് അതിൻ്റെ അവസ്ഥ എന്താണ്? അതേപോലെ തന്നെ എത്രയോ കഷ്ടപ്പെട്ട ജനങ്ങൾ, കൃഷി ചെയ്യുന്ന ആളുകൾ എത്രയാണ്! എന്തിനാണ് അവർ ഈ ഒരു ചൂടിനെയും സഹിച്ചുകൊണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് കൃഷി ചെയ്യുന്നത്? എന്തിനാണ്? അവർക്കറിയാം ശേഷം ആ കൃഷിയിൽ നിന്ന് വളരെ ഒരു നല്ലൊരു ഫലം കിട്ടുന്നുണ്ട്। അതേപോലെ തന്നെ ഒരു മുഅ്മിനായ മനുഷ്യൻ ഈ ഒരു ദുനിയാവിൽ, അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ, ദുനിയാവെന്നുള്ളത് ആഖിറത്തിലേക്കുള്ള കൃഷി സ്ഥലമാണ്। അപ്പോൾ എവിടെ ആഖിറത്തിലേക്കുള്ള ഫലങ്ങൾ കായ്ക്കാൻ വേണ്ടി എവിടെ നാം ഇബാദത്തുകളാകുന്ന വിത്തുകളെ പാകണം, അതെത്ര കഷ്ടപ്പെട്ടാണെങ്കിലും നാം അത് ചെയ്തിരിക്കണം। അത് ചെയ്യാൻ ഏറ്റവും ഫലപ്രദമായ, ഏറ്റവും കഴിവുള്ള ഒരു സമയമാണ് ആരോഗ്യ സമയം എന്നുള്ളത്। അതുകൊണ്ട് നമുക്കുള്ള ഈ ആരോഗ്യ സമയത്തിൽ നാം നല്ലതുപോലെ ഉപയോഗപ്പെടുത്തണം। രണ്ടാമത്തതായി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഒഴിവു സമയം എന്നുള്ളതാണ്। ഒഴിവു സമയം എന്നുള്ളത് മനുഷ്യനിക്ക് ചിരിച്ചും കളിച്ചും തമാശയുമായി നടക്കാനുള്ള ഒരു സമയം അല്ല। ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം 11 മാസത്തെ തിയറിയായ വിദ്യാഭ്യാസം കഴിഞ്ഞു ഒരു മാസം വീട്ടിലേക്ക് ലീവ് എടുത്ത് വന്ന വിദ്യാർത്ഥി 11 മാസത്തിൻ്റെ തിയറിയായ പ്രവർത്തനങ്ങളെ ഒരു പ്രാക്ടിക്കലായി കൊണ്ടുവരാനുള്ള ഏറ്റവും ഫലപ്രദമായ ഒരു സമയമാണ് ഒഴിവു സമയം എന്നുള്ളത്। അതുകൊണ്ട് തന്നെ ഒരു മുത്തഅല്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഞങ്ങളുടെ കൂടെ താമസിക്കുന്ന എത്രയോ ആളുകൾ, ആരാണ് അള്ളാഹു, ആരാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, എന്താണ് ദീൻ എന്നറിയാത്ത, ആയിരക്കണക്കിന് ചോദ്യങ്ങൾക്ക് മറുപടി അറിയാത്ത ഒരു സമൂഹം ഞങ്ങളുടെ കൂടെയുണ്ടെന്ന് ഓരോ വിദ്യാർത്ഥിയും മനസ്സിൽ കരുതി വെക്കേണ്ടതുണ്ട്। അലുലമ ഉറസത്തുൽ അമ്പിയ എന്ന് പറയപ്പെടുന്ന വാക്കിനെ കയ്യിൽ പിടിച്ച മുത്തഅല്ലിം, ഒരു വിദ്യാർത്ഥി, അവൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സമയമാണ് ഈ സമയം।
ഈ ഒരു ഒഴിവ് സമയം. അതുകൊണ്ട് തന്നെ നാമൊക്കെയും ഇബാദത്തുകളായിട്ട് ഞങ്ങളുടെ ഒഴിവ് സമയത്തെ ദീനിയായ കാര്യങ്ങളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. നമുക്കറിയാം, കിതാബുകളിലൊക്കെയും പറയുന്നതായി കാണാം, ഫഇന്നൽ ഇസ്തിഗാല ബിൽ ഇൽമി മിൻ അഫ്ളൽ ത്വആത്തി വഔലാ മാ ഉൻഫിഖത ഫീഹി നഫായിസുൽ ഔഖാത്ത്. വിലമതിക്കാത്ത സമയം ചെലവഴിക്കുന്നതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സമയം, ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് അത് ഇൽമു പഠിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് സോഷ്യൽ മീഡിയകളിൽ, പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്തിൽ, എത്രയോ റമദാൻ സ്പീച്ചുകളും റമദാൻ ക്ലാസ്സുകളും കിതാബുപരമായ ക്ലാസ്സുകളും എത്രയോ ദീനി വിദ്യാഭ്യാസങ്ങൾ സോഷ്യൽ മീഡിയകളിൽ പരന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഒഴിവ് സമയത്തിൽ നാമൊക്കെയും ഇതിനെ പാഴാക്കാതെ ഈ സമയത്തിൽ നാം അതിനെ ഉപയോഗപ്പെടുത്തണം. മാത്രമല്ല, സമയം എന്നുള്ളത് നാം സമയത്തെ കാക്കണമല്ലാതെ സമയം ഒരിക്കലും നമ്മെ കാത്തു നിൽക്കില്ല. അൽ വഖ്തു അസ്മനു മിന സഹബ്, സമയത്തിനേക്കാൾ വിലമതിക്കുന്നതൊന്നുമില്ല. കാരണം എന്തെന്ന് വെച്ചാൽ, ഞങ്ങളിൽ നിന്ന് ഒരു 10 പൗണ് സ്വർണം നഷ്ടപ്പെട്ടെന്ന് വെച്ചോ, എന്നാൽ ആ സ്വർണത്തിനെ നമുക്ക് എത്രയോ പണം കൊടുത്ത് വേണമെങ്കിലും തിരിച്ചെടുക്കാൻ സാധിക്കും. പക്ഷേ ഞങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടത് ഒരു സെക്കൻഡാണെങ്കിൽ, ലക്ഷക്കണക്കിന് പണം ചെലവഴിച്ചാലും ആ സെക്കൻഡിന് തിരിച്ചെടുക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഞങ്ങളുടെ സെക്കൻഡുകളിൽ നിന്ന് നഷ്ടപ്പെട്ടതുപോലെ നാം മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൊതുജനങ്ങളെപ്പോലെ സിനിമയും സീരിയലുമായി കണ്ടുകൊണ്ട് ആ സിനിമകളിൽ ആരൊക്കെയോ കൊന്നതിൻ്റെ പേരിൽ, ആരൊക്കെയോ അടിച്ചതിൻ്റെ പേരിൽ, ആരൊക്കെയോ ആത്മഹത്യ ചെയ്തതിൻ്റെ പേരിൽ കണ്ണിൽ നിന്ന് കണ്ണീരൊഴിക്കുന്ന ഒരു അവസ്ഥ വരാതെ, അള്ളാഹുവിനെ ഓർത്തുകൊണ്ടും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർത്തുകൊണ്ടും ഞങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണീരൊഴിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.